ഹായ് ഫ്രണ്ട്സ്, ഹോം ഡെക്കറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വർക്ക് സൈറ്റ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മുരിക്കുംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും. വീടിൻ്റെ ആദ്യത്തെ കളറ് ഈ ഒരു കളറായിരുന്നു, ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു. അപ്പം അത് ഫുള്ള് ഒരു വൈറ്റാക്കി ബോർഡർ വേറെ കളർ കൊടുത്തു. അപ്പം നമുക്കിവിടെ ഇന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജനലിൻ്റെ താഴോട്ട്, ജനൽ പൊക്കത്തിൻ്റെ താഴോട്ട് മുഴുവനായിട്ട് ഭിത്തി ഫ്രണ്ട് വശം മുഴുവൻ നമ്മൾ സിന്തറ്റിക് പ്ലാസ്റ്റർ ഉപയോഗിച്ചുള്ളൊരു ടെക്സ്ചർ വർക്കാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ചാരുവഞ്ചും, രണ്ട് സൈഡിലായിട്ടുള്ള ചാരുവഞ്ചും രണ്ട് തൂണും, അത് നമ്മൾ സ്റ്റോണിൽ ടെക്സ്ചർ ചെയ്യുന്ന ഒരു വർക്ക് കൂടെ. അത് നമ്മൾ മുന്നേ ഈ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചറിൻ്റെ ഈ സ്റ്റോണിൻ്റെ വർക്ക് ചെയ്തത്. അത് നമുക്കിവിടെ വേണ്ടത് ടേപ്പ്, സ്പിരിറ്റ് ലെവല്, പെൻസിൽ. അപ്പോൾ നമുക്കിത് ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ ആദ്യം ഈ ചുമരിൽ നമ്മൾ ലൈൻസാണ്, അതായത് ലൈൻസ് പാരലലായിട്ടുള്ള ലൈൻസ്, അങ്ങനൊരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു നമ്മളൊരു ഒരു 8 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ലൈൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒരു മാർക്ക്, അതായത് ആ ഒരു ലൈൻ ഒരു പൊക്കത്തിൽ എത്ര വരയ്ക്കാൻ പറ്റുന്നുള്ള അളവ് എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മളിതുപോലെ ലൈൻസ് വരയ്ക്കുകയാണ്. പരമാവധി ലെവൽ കിട്ടാനാണ് നമ്മളിതുപോലെ സ്പിരിറ്റ് ലെവൽ ചെയ്യുന്നത്. ജസ്റ്റ് ഈർക്കിളി വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്ത് വരച്ച് പോകാം. എന്നാലും ഇടയ്ക്ക് നമുക്ക് ലൈൻ അളവിലെടുക്ക് ചെറിയ മാറ്റം വന്ന് കഴിയുമ്പോൾ അടിയിലെത്തുമ്പോൾ അതിൽ ഹൈറ്റ് വ്യത്യാസം അല്ലെങ്കിൽ ചെരിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ലെവൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. വരച്ചതിന് ശേഷം നമ്മൾ എബ്രോൺ മാസ്കിൻ ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ ഈ ലൈനിൽ കൂടെ ഒട്ടിക്കുകയാണ്. നമ്മൾ ഓരോരോ പോർഷൻ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ലൈനിൽ കൂടെ നമ്മൾ ഓരോ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ നമ്മളെ ഫ്രണ്ട് വശം മുഴുവനായിട്ട് ഒട്ടിക്കുകയാണ്. ഇതിനുശേഷമാണ് നമ്മുടെ സിന്തറ്റിക് പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഇതേപോലെ നമ്മൾ ബ്ലേഡിന് കുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഇടുകയാണ്. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരമാവധി ഒരേ കനത്തിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങൾ വരില്ല. പല ഈ കട്ടി കൂടിയും കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാറ്റേണിൽ, നമ്മൾ ബ്ലേഡ് കൊണ്ട് ചെയ്യുന്ന പാറ്റേണിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ പരമാവധി ഡിസൈൻ, നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുന്ന ഡിസൈൻസുകൾ ഒരേപോലെ വരണമെങ്കിൽ ഒരേ കനത്തിൽ നമ്മൾ പരമാവധി വലിച്ചെടുത്ത് ഇട്ട് കൂടിപ്പോയാൽ തന്നെ നമ്മൾ ബ്ലേഡിന് വടിച്ചെന്ന് നമ്മളൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ട് മൊത്തം ഇട്ടിട്ട് ശേഷമല്ല പാറ്റേൺ ചെയ്യുന്നത്, നമുക്കിത് പെട്ടെന്ന് വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഓൾറെഡി ചെറിയ വെയിൽ കാര്യങ്ങളുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു കുറച്ച് പോർഷൻ നമ്മൾ ചെയ്തതിന് ശേഷം അത് പരമാവധി ലെവൽ നമ്മൾ കൈയോടെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ, ഒരു പാറ്റേൺ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ആ ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പല പല ഒരു ആംഗിളിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചിരിച്ചാണ് നമ്മൾ ഇങ്ങനെ വലിച്ച് വലിച്ചിടുകയാണ്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയയിൽ നമുക്ക് എങ്ങനത്തെ എന്ത് ഡിസൈൻ വേണമെങ്കിലും അതിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് പരമാവധി നമ്മൾ ഒരേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മൊത്തം വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഒരേ നല്ല ഭംഗിയിൽ ഒരേ ഡിസൈൻ പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് പാറ്റേൺ ചെയ്ത് പോവാണ്.
പരമാവധി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒത്തിരി ഏരിയിട്ടിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രൈ ആവും. മെറ്റീരിയൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡിസൈൻ വരില്ല. അപ്പോൾ പെട്ടെന്ന് ഇതായിപ്പോവും, ആകെ വൃത്തിയേടാവും അവിടെ. അപ്പോൾ അതേപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഏരിയകൾ ഇതേപോലെ കൈ കൊണ്ട് ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പം നമ്മൾ മുഴുവനായിട്ട് ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ പാറ്റേൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ മാസ്കിൻ്റെ ഇപ്പം എബ്രോ മാസ്കിൻ്റെ ഇപ്പം നമ്മൾ റിമൂവ് ചെയ്യണം. അത് കൈയോടെ തന്നെ നമ്മൾ ആ ചെയ്തതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്യണം. ഇപ്പം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് അവിടെ നമ്മൾ മുഴുവനായിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ അവിടെ പൊട്ടി പൊട്ടി അവിടെ ഇരിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ആ വർക്കിൻ്റെ ഫിനിഷിങ് കുറയും. നമുക്കത് പിന്നെ അത് കുറച്ച് കുറേ സമയം എടുക്കും അത് റിമൂവ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മളിട്ട് അതിൻ്റെ ആ ടേപ്പ് റിമൂവ് ചെയ്തപ്പോൾ ഉള്ളൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കിതിന് മുകളിൽ ഇനി ഇത് ഒന്ന് ഡ്രൈ ആവണം. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിന് മുകളിൽ നമ്മൾ എമ്മരി പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് ഒന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പം നമ്മൾ റഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒത്തിരി നമ്മൾ കൈ കൊണ്ട് തലവിടുമ്പോൾ മുള്ളു മുള്ളു പോലെ ഇരിക്കും നമുക്ക്. അപ്പോൾ അതൊന്ന് എമ്മരി പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഒന്ന് ഉരച്ച് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഉരയ്ക്കുമ്പോൾ കൈ തെന്നിപ്പോയി എന്നെ തുരയാതെ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഫാണ്, ഹൈന ഹാർഡായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ എങ്ങനെ തെന്നി നമ്മളത് എറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയ്യിലെ തൊലി പോവും. അപ്പോൾ അതേപോലെ ശ്രദ്ധിച്ച് നമ്മളിതുപോലെ ഒന്ന് ഉരച്ച് സ്മൂത്ത് ചെയ്യുക. അത് ഉരച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് തലോടി നോക്കുമ്പോൾ നമുക്കതിന് മാറ്റം അറിയാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ആ പൊടിയൊക്കെ ഒന്ന് തട്ടി അതിൽ നമ്മൾ ബേസ് ബ്ലാക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് നമ്മൾ മുഴുവനായിട്ട് അടിക്കുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈനിലേക്ക് നമ്മൾ ബ്ലാക്കാണ്. നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള കളറുകൾ ബേസ് നമുക്ക് ഏത് ഡാർക്ക് കളറൊക്കെ കൊടുത്ത് നമുക്ക് അതിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡബിൾ ഷെയ്ഡ് കളറിൽ നമുക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാം. പലരും വീണ്ടും ഫ്രണ്ടിൽ ടൈലുകളൊക്കെ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ പിന്നീട് കളർ മാറ്റാം. ഇതേപോലെ ഈ ടോപ്പ് കോട്ട് മാത്രം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പാറ്റേൺ ചെയ്ത് അവിടെ കിടക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഏത് വാട്ടർ ബേസ് കളർ അടിച്ച് നമുക്ക് ഡബിൾ ഷെയ്ഡിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് കളറ് ഏത് വേണമെങ്കിലും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് അതിൻ്റെ ഭിത്തിയിൽ നമ്മൾ ടെക്സ്ചർ ചെയ്ത പാറ്റേൺ ചെയ്ത ഭാഗത്ത് മുഴുവൻ നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്തു. അതിന് ശേഷം നമ്മൾ കോപ്പറാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോപ്പർ സിൽവർ കോമ്പിനേഷൻ ഇതുപോലെ നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ റോളർ ഉപയോഗിച്ച് നമ്മളിതുപോലെ തുടച്ച് നമ്മളിതുപോലെ കുറേശ്ശെ 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 അപ്ലൈ ചെയ്യാം. ഒറ്റയടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് ഏകദേശം വരും ആയി നമുക്ക് അതിന് നമുക്ക് ക്ലിയർ കിട്ടില്ല. അപ്പോൾ ഒരു കോട്ട് നമ്മളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒരേ പോലെ നമുക്ക് ഇച്ചിരി ദൂരം മാറി നോക്കുമ്പോൾ അറിയാം നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് ഇനി കുറച്ച് വരാനുണ്ട്, കളർ കൂടാനുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് കളർ കയറ്റി ഒരേപോലെ നമുക്ക് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷന് മുഴുവൻ നമുക്ക് ഇതുപോലെ കോപ്പർ ഫിനിഷാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ലൈൻ അത് നമ്മൾ സിൽവർ, അങ്ങനെ സിൽവർ കോപ്പർ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഫ്രണ്ട് ഭിത്തിയിൽ നമ്മൾ മുഴുവനായിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കൂടാതെ പിന്നെ ഇതിൽ കൂടെ തന്നെ ചെയ്തത് നമ്മൾ ഈ ചാരുപഞ്ച് നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കാണുന്നൊരവസ്ഥയാണ് ഇതുപോലെ. ചില വീടുകളിൽ ഈ ഇനാമലടിച്ച് അപ്പോൾ തേക്കാണെങ്കിൽ തേക്കിൻ്റെ ഗ്രെയിൻസൊക്കെ വരച്ച് ഭംഗിയാക്കി ഇടും, ചിലയിടത്ത് ഈട്ടിയാണെങ്കിൽ ഈട്ടി. അപ്പോൾ ഇത് എങ്ങനെയായാലും ഇത് ഇതേപോലെയൊക്കെ നനവൊക്കെ കൊണ്ട് പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് മിക്ക സ്ഥലത്തും. അപ്പോൾ നമ്മളിത് ഞാൻ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചാരുപഞ്ച് അടിച്ചത്. അപ്പോൾ ഇതേപോലെ ആ ഒരു ഇതുപോലെ തന്നെ സ്റ്റോണിൻ്റെ വർക്ക് നമ്മൾ ഈ ഒരു ചാരുപഞ്ചിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ നമ്മൾ ബേസ് ബ്ലാക്ക് നമ്മൾ ഇതുപോലെ അടിച്ചു, അതിൻ്റെ മുകളിലാണ് നമ്മൾ
സ്റ്റോണ് ടെക്സ്ചർ ഒക്കെ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഭിത്തിയിലുള്ള വർക്ക് നമ്മളിപ്പോൾ ഇനി ഇപ്പം അതിൻ്റെ ഫിനിഷിങ് ടച്ചിലേക്ക് മാത്രം പോയാൽ മതി. ടോപ്പ് കോട്ട് നമ്മൾ സിൽവർ കൊടുത്തു. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ രണ്ട് കാലുണ്ട്, അത് നമ്മൾ സ്റ്റോണാണ്, സ്റ്റോണ് കവറിങ്, സ്റ്റോണിൻ്റെ വർക്കും അതിൻ്റെ കൂടെ സെൻറ്ററിൽ നമ്മളൊരു ഇതുപോലൊരു കോപ്പറിൻ്റെ വർക്ക് ആണ് നമ്മൾ ചെയ്തത്. തൂണിൻ്റെ രണ്ട് സൈഡ് രണ്ട് തൂണിൻ്റെയും ഈ രണ്ട് പോർഷനിലാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട് സ്റ്റോണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞു, നമ്മൾ തൂണ് സ്റ്റോൺ ചെയ്തു, ചാരുവഞ്ചി നമ്മൾ സ്റ്റോണിൻ്റെ വർക്കുകളാണ് ചെയ്തത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആ ഒരു മെറ്റാലിക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നപ്പോഴുള്ളൊരു വീടിൻ്റെ അവസ്ഥയും ഇത് നമ്മൾ വർക്ക് ചെയ്തപ്പോഴുള്ള അവസ്ഥയും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വർക്കുകൾ, പുതിയ പുതിയ മോഡലുകൾ, വർക്കുകളൊക്കെ ചെയ്യാനായിട്ടൊരു പ്രചോദനം നമുക്കാവും. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.